ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രെഡ് കൊണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ബ്രെഡ് പൊട്ടാറ്റോ ആണ് ഉണ്ടാക്കുന്നത് ബ്രെഡും ഉരുളക്കിഴങ്ങാണ് ഇതുണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മസാല ഉണ്ടാക്കുമ്പോൾ ചിക്കനോ പനീറോ ചേർക്കാവുന്നതാണ് അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ഓൾ എന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ അതുപോലെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ബ്രെഡ് പൊട്ടാറ്റോ സ്റ്റിക്സ് ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ് വെക്കാനായിട്ട് ആദ്യം നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിനി ഒരു മീഡിയം സൈസ്ഡ് സവോള ഇതുപോലെ പൊടിയാക്കി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞതും ഒരു ടീസ്പൂൺ തന്നെ ഇഞ്ചി കുഞ്ഞാക്കി അരിഞ്ഞതും ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാതെ പേസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി അതിൻ്റെ പച്ചമണൊക്കെ മാറി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പനീർ ക്യൂബ്സ് ഇതുപോലെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പനീർ ചേർത്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് ഒടിച്ചത് ചേർത്ത് കൊടുക്കണം വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ മസാലയിൽ പനീർ ചേർത്ത് കൊടുത്തിരുന്നു ഇനിയിപ്പോൾ പനീറും ചിക്കനും ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഉരുളക്കിഴങ്ങ് മാത്രമായാലും മതി എന്നിരുന്നാലും ഈ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്ത നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫില്ലിങ് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കണം എന്നിട്ട് രണ്ടാമത്തെ ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നീളത്തിൽ ഒരു മൂന്നെണ്ണമായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാവും ഒന്ന് ചെയ്തെടുക്കാം ആറ് ബ്രെഡ് ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു ഒൻപതെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്കൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്ത ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കട്ടിയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കൂടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം ഇനി ബ്രെഡ് ഓരോന്നും മൈദാ മിക്സിൽ മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം എടുക്കാം ഇതിപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി ബ്രെഡ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം കളറ് മാറുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് പൊട്ടാറ്റോ സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇഫ്താർ സ്പെഷ്യലായിട്ടും നാലുമണി ചായ്ക്കൊപ്പം നല്ലൊരു പലഹാരമായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്തൊരു ടേസ്റ്റ് റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ബായ് താങ്ക്